ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2012 റിലീസായ വെർസാച്ച് ഇറോസ് എന്ന പെർഫ്യൂമാണ്. ഈ 2012 റിലീസായ സമയത്ത് തൊട്ട് പെർഫ്യൂം കമ്മ്യൂണിറ്റിയിൽ അത്യാവശ്യം വളരെ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിച്ച ഒരു പെർഫ്യൂമാണ് വെർസാച്ച് ഇറോസ്. ഒരു പെർഫ്യൂം കളക്ടറെ സംബന്ധിച്ച് മസ്റ്റായിട്ട് കളക്ട് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഇറോസ്. കാരണം ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ പെർഫ്യൂമിന്. ആദ്യം തന്നെ ഇതിൻ്റെ ബോട്ടിലെ കുറിച്ച് പറയാം. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ഇത് ഓർഡർ പെർഫ്യൂം കോൺസെൻട്രേഷനാണ്. ബോട്ടിലിൻ്റെ ഡിസൈൻ ഇതങ്ങനെയാണ്. മെഡൂസ എംബ്ലം നന്നായിട്ട് കാർവ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ബാച്ച് കോഡ് റിലീസ് മെയ്ഡ് ഇൻ ഇറ്റലി. ഓർഡർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ബാച്ച് കോഡ് ഡീറ്റെയിൽസ് 100 ml. പിന്നെ അല്പം ഫ്രജൈലാണ് ബോട്ടിൽ, താഴെ വലിയ കട്ടിയില്ല. ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. വലിയ കട്ട് ചെയ്തിനകത്തില്ല ഈ ബോട്ടിലിൽ. പിന്നെ ടോപ്പ് മെഡൂസയുടെ എംബ്ലം, ഐക്കോണിക് വെർസാച്ചയുടെ ഐക്കോണിക് എംബ്ലം, മെഡൂസ എംബ്ലം. അത്യാവശ്യം വെയിറ്റുള്ള ക്യാപ്പാണ്, വെയിറ്റുണ്ട്. അകത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, മെഡൂസയുടെ ലോഗോ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓട്ടോമൈസർ വന്നിട്ട് ബ്ലാക്കാണ്, ഗോൾഡൻ ഫിനിഷായിട്ടുള്ള ഓട്ടോമൈസർ. ഇതാണ് ഇതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ഒരു പ്രത്യേകത, ബോട്ടിൽ ഡിസൈൻ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്മെൽ നമുക്കൊന്ന് സ്മെല്ല് ടെസ്റ്റ് ചെയ്യാം. ഓട്ടോമൈസർ വളരെ നൈസായിട്ടുള്ളൊരു ഓട്ടോമൈസറാണ്. യെസ്, ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലി കിട്ടുന്നത് മിൻറ്റിൻ്റെ ഒരു മണമാണ്. മിൻറ്റിൻ്റെയും ഒരു ഓറഞ്ച് സിട്രസി ബേഗമോട്ടിൻ്റെ ഒക്കെ ഒരു മണമാണ് നമുക്ക് ഓപ്പണിങ് കിട്ടുന്നത്. ഇത് പെട്ടെന്ന് തന്നെ മാറിയിട്ട് ചേഞ്ച് ആയിട്ട് ഗ്രീൻ ആപ്പിളിൻ്റെ നോട്ട് കുറേക്കൊരു ഡോമിനൻ്റ് ആയിട്ട് പ്രൊമനൻ്റ് ആയിട്ട് മുഴിച്ചു നിൽക്കും. യെസ്, ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു മണം. പക്ഷേ ഇതിനകത്ത് ഗ്രീൻ ആപ്പിൾ അല്ല കേട്ടോ നോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്, റെഡ് ആപ്പിളാണ്. ഇതിൻ്റെ ഇഡിറ്റ് വെർഷൻ ഉണ്ട് നമ്മുടെ ഉണ്ടത്. ഇഡിറ്റ് വെർഷനകത്ത് ഗ്രീൻ ആപ്പിളും അതിന് പകരം അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷനിൽ റെഡ് ആപ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു മണ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇ ഡി പി കോൺസെൻട്രേഷൻ. അത്യാവശ്യം നല്ല ലൗഡാണ്, ക്ലബിംഗ് ഫ്രേഗ്രൻ്റ് ആണിത്. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് പ്രത്യേകിച്ച് ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വാനിലയുടെ നോട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഡൗൺ വരുമ്പോൾ വാനിലയുടെ ഒരു മണം അത്യാവശ്യം നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വാനില നോട്ട് നൈസായിട്ടാണ് ഇതിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് വെർസാച്ച് ഇറോസ്. എന്താ പറയുക, വളരെ വേഴ്സറ്റൈലാണ്. നമുക്ക് ഡേറ്റിങ്ങിനും ഈവനിങ് സമയത്തും അതുപോലെ തന്നെ വിൻ്റർ, സമ്മർ, കൂളർ, അങ്ങനെ ഏത് വെതറിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇ ഡി ടി എന്ന് പറയുമ്പോൾ കുറേ കൂടി എന്താ പറയുക, സെറ്റിലായിട്ടുള്ള വേർഷനാണ്. അതായത് ഇത് അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു 25+ ഏജ് വരുന്നവർക്ക് കുറേ കൂടി നന്നായിരിക്കും. പക്ഷേ ഇരിറ്റി വരുമ്പോൾ കുറേ കൂടി യൂത്ത് അങ്ങനെയുള്ള ഒരു വൈബാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മണം. ഏകദേശം സെയിം ഡി എൻ എ ആണ്, സെയിം മണമാണ്. എന്നിരുന്നാലും ഇത് അല്പം കൂടി മെച്യൂർ ആയിട്ടുള്ള ഒരു വേർഷനാണ്, കുറച്ചും കൂടി സീരിയസ് ആയിരിക്കും ഇത്. പിന്നെ യെസ്, ഇപ്പോൾ നമുക്ക് നല്ലപോലെ വാനിലയുടെ മണമാണ് കിട്ടുന്നത്. വാനിലയുടെ മണം നല്ലപോലെ വരുന്നുണ്ട്. ഇപ്പം ലൗഡാണ്, പ്രൊജക്ഷൻ നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലും നല്ല ലോങ്ജിവിറ്റി കിട്ടും. ഷേർട്ടിലൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ 14-15 മണിക്കൂർ നമുക്ക് ലോങ്ജിവിറ്റി കിട്ടും. ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ നല്ല സെൻട്രയിൽ ഉണ്ടാവും, നല്ലപോലെ അത് പ്രൊജക്റ്റ് ചെയ്യും, നല്ല സിയാഷം ഉണ്ടാവും. പിന്നെ കോംപ്ലിമെൻറ്റ്സ് പറയാ വേണ്ട, തീർച്ചയായും കോംപ്ലിമെൻറ്റ്സ് കിട്ടും. നല്ലപോലെ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. എനിക്ക് തന്നെ ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് വെർസാച്ച ഇറോസ്. ഇതെല്ലാം ഒരു മണം, ഗ്രീൻ ആപ്പിളിൻ്റെ മണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വാനിലയുടെ മണം ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ. അപ്പോൾ ഈ ഒരു മണം നമുക്ക് എല്ലാവർക്കും ബ്ലൈൻഡായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് വെർസാച്ച ഇറോസ്. നമ്മുടെ ഇതിൻ്റെ ഇ ഡി ടി ഉണ്ട്, അതാണ് അതിൻ്റെ ഇ ഡി ടി വേർഷൻ. ഇത് 200 ml വലിയ ബോട്ടിലാണ്, 200 ml വേർഷനാണ്. സെയിം ബോട്ടിൽ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മെഡൂസ എംബ്ലവും കാര്യങ്ങളും. ഇനി ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഓർഡർ പെർഫ്യൂം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാച്ച് കോഡ് ഒക്കെ സെയിമാണ്. ഓക്കെ, ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ്. ഓട്ടോമൈസർ എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഇത് കുറേ കൂടി ഇ ഡി ടി കോൺസെൻട്രേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറേ കൂടി ഇ ഡി പിയേക്കാൾ കുറേ കൂടി പ്രൊജക്റ്റ് ചെയ്യും.
നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്യും. ഇ ഡി ടി എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഉണ്ട്, എന്നിരുന്നാലും കമ്പാരറ്റീവ്ലി ഇ ഡി ടി അപേക്ഷിച്ച് സ്വല്പം കൂടി ഇച്ചിരി ഡൗൺ വെർഷൻ ആയിരിക്കും. പക്ഷേ വേറൊരു പ്രത്യേകത, ഇ ഡി പി അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, ഇ ഡി ടിയേക്കാൾ ഇ ഡി പി ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെയും ഒരു കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്, സെയിം ഡി എൻ എ ആണ്. ഇത് കുറേ കൂടി മെച്യൂർഡ് ആയിട്ടുള്ള വേർഷൻ, ഇത് കുറച്ചുകൂടി യൂത്ത് ആയിട്ടുള്ളവർക്ക് പറ്റുന്ന ഒരു ഇതാണ്. ഇതിനകത്ത് ഗ്രീൻ ആപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് റെഡ് ആപ്പിൾ, ബാക്കി ടോങ്ക ബീൻ, വാനില, മിൻറ്റ്, സിട്രസി നോട്ട്സ് ഒക്കെ സെയിം തന്നെയാണ്, അത്യാവശ്യം സെയിം തന്നെയാണ്. ഓക്കെ, ഇതാണ്. പിന്നെ ഏജ്, ഞാൻ പറഞ്ഞ പോലെ ഏത് ഏജിനും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. മസ്റ്റായിട്ട് വാങ്ങിയിരിക്കേണ്ട ഒരു പെർഫ്യൂംസിൽ പെട്ടതാണ് വെർസാച്ച എറോസ്. അപ്പം തീർച്ചയായും പെർഫ്യൂം വാങ്ങുമ്പോൾ ഇത് വാങ്ങാൻ മറക്കരുത്. ഇത് മസ്റ്റായിട്ടും പരിഗണിക്കേണ്ട ഒരു പെർഫ്യൂമാണ് വെർസാച്ച എറോസ്. ഇത് രണ്ടിലേതായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, രണ്ടിലേതായാലും നല്ലതാണ്. ഇ ഡി ടി എടുക്കാം, ഇ ഡി പി എടുക്കാം. എൻ്റെ പെർഫ്യൂം വെർഷൻ ഉണ്ട്, നമ്മളത് പിന്നീട് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ. ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പെർഫ്യൂംസ് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.